ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിവിടെ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ്. ഇതിലെ ഞാൻ 250 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഉപ്പ്, 1/4 നാരങ്ങയുടെ നീര് എന്നിവ ചേർത്ത് 1/2 മണിക്കൂറിന് മാരിനേറ്റ് ചെയ്ത ശേഷം ആണ് ഇപ്പോൾ ഞാൻ ഈ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഷാലോ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. ഇനി ഈ റോസ്റ്റിന് വേണ്ടിയുള്ള സാധനങ്ങൾ നമുക്കിവിടെ നോക്കാം. ഒരു വലിയ സവോള, ഒരു തക്കാളി, 2 പച്ചമുളക്, 1 10 അല്ലി വെളുത്തുള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി, വേപ്പില, തേങ്ങയുടെ 1/2 പാല്, മല്ലിപ്പൊടി, മസാലപ്പൊടി, കാശ്മീരി മുളക് പൊടി. ഇതൊരു പ്രത്യേക തരം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഞാനിപ്പോൾ ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. ചിക്കൻ വറുത്ത സെയിം എണ്ണ തന്നെയാണ് ഞാൻ ഈ കറിക്കും ഉപയോഗിക്കുന്നത്. നമുക്ക് ആദ്യമേ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെ പച്ചമണം മാറുമ്പോൾ, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ പച്ചമണം മാറുമ്പോൾ നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വേപ്പിലയും പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരുവാണെങ്കിൽ എളുപ്പം തന്നെ ഉണ്ടാക്കാവുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണിത്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തിട്ട് വെച്ച ചിക്കൻ കൊണ്ടാണിത് ചെയ്യുന്നത്. അപ്പോഴൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. സവോള നല്ലോണം വഴന്ന് കിട്ടാൻ വേണ്ടി ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടിയുടെ പച്ച മണം മാറുന്നതുവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഗരം മസാല ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഗരം മസാലയുടെയും മല്ലിപ്പൊടിയുടെയും ആ പച്ചക്കുത്ത് മാറിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയും പൊടികളും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് തക്കാളിയൊക്കെ വേവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നിങ്ങളിത് നോക്കി, തക്കാളിയൊക്കെ നല്ലതുപോലെ വഴന്ന് വെന്ത് വന്നിട്ടുണ്ട്, അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിക്കുന്നതിന് വേണ്ടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിലേക്ക് എല്ലാ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ചേർക്കാൻ പോകുന്ന ഈ തേങ്ങാപ്പാലാണ് ഈ കറിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത് ചേർക്കുമ്പോൾ നമ്മുടെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. ഞാനിവിടെ ഒരു 1/2 മുറി നാളികേരത്തിൻ്റെ 1/2 പാല് മാത്രമാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നിങ്ങൾ നോക്കി, നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നല്ല വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി വേപ്പില ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കിയാണ്. നല്ല കിഡ് ടേസ്റ്റാണ്. താങ്ക് യു.